ദൈവത്തിന് നന്ദിയോടെ പിന്നെയും സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ലളിതമായിരിക്കുന്ന ചിന്ത നിങ്ങൾക്ക് പങ്കുവെക്കാൻ സങ്കീർത്തനം 27:5-6 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. ബൈബിൾ തുറന്ന് നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വളരെ പരിചിതമാണ് വാക്യമെങ്കിലും ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയാണ്. 27 സങ്കീർത്തനം 5:6 വാക്യങ്ങൾ ഇങ്ങനെയാണ് വാക്യം. അനർത്ഥ ദിവസത്തിൽ ദൈവം തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. സ്തോത്രം. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 27 സങ്കീർത്തനം. സങ്കീർത്തനത്തിനകത്തുള്ള പ്രബോധനങ്ങളും ചിന്തകളും ഒക്കെ നമുക്ക് വലിയ വീര്യം നൽകുന്നതാണ്, ബലം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ദാവീദ് നമുക്കൊരു വിശ്വാസത്തിൻ്റെയും ആത്മീയത്തിൻ്റെയും ദൈവിക ബന്ധത്തിൻ്റെയും കാര്യത്തിൽ ഒരു മാതൃക കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ നിയമകാലത്ത് ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട, മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. 27 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമൊന്നും നമുക്ക് അറിയില്ല, കാരണം ഇതൊരു സങ്കീർത്തന പ്രബോധനമായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, ഒരു ആമുഖ സന്ദേശമാണ്. എങ്കിലും ഒരുപാട് കഷ്ടത്തിൽ കൂടെ കടന്നുപോയ മനുഷ്യൻ്റെ ഏതോ തീവ്രമായിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. ആദ്യം ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ദൈവം എൻ്റെ ഹൃദയത്തിൽ ഓർപ്പിച്ച ആദ്യത്തെ കാര്യം, ഇത് ഒരു മനുഷ്യൻ്റെ ദൈവത്തിങ്കിലുള്ള ഒരു വലിയ ധൈര്യമാണ്, ഉറപ്പാണ്. എന്നെ ദൈവം മറച്ചു എന്നോ മറയ്ക്കും, അല്ലെങ്കിൽ ശ്രോത്രം മറച്ചായിരുന്നോ എന്നോ ഒന്നുമല്ല, ഒരു പ്രതീക്ഷയാണ് പറയുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ടായാൽ, അനർത്ഥ ദിവസത്തിൽ എന്ന വാക്ക് പ്രശ്നങ്ങളുള്ള ദിവസം, പ്രതിസന്ധികളുള്ള ദിവസം, നമുക്ക് പ്രതികൂലങ്ങൾ നേരിടാവുന്ന ദിവസം, വേദപുസ്തകം അനവധി ദിവസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയല്ല. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ വ്യാമോഹിച്ചിട്ട് കഥയില്ല. ഈ ലോകം തന്നെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം, ചില ദിവസങ്ങൾ അത്യുഷ്ണത്തിൻ്റെ ദിവസങ്ങളായിരിക്കാം, ചില ദിവസങ്ങൾ സ്തോത്രം ഇരുണ്ട ദിവസങ്ങളായിരിക്കാം, ചില ദിവസങ്ങൾ കൊടും ശൈത്യത്തിൻ്റെയും പേമാരിയുടെയും ദിവസങ്ങളായിരിക്കാം. സ്തോത്രം. അങ്ങനെ ഓരോ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തെളിവനായിട്ടെടുത്താൽ ആമുഖ സന്ദേശത്തിന് ഒരുപാട് സമയം വേണ്ടി വരും. സ്തോത്രം. ഒരു രാജാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത് കഷ്ടവും നിന്ദയും പരിഹാസവുമുള്ള ദിവസമാണ്. എല്ലാ ദിവസവും പരിഹാസമാണ്, എല്ലാ ദിവസവും കഷ്ടമാണെന്നല്ല, ചില ദിവസങ്ങൾ പരിഹാസ ദിവസമായിരിക്കാം, ചില ദിവസങ്ങൾ കഷ്ട ദിവസമായിരിക്കാം, ചില ദിവസങ്ങൾ നഷ്ടങ്ങളുടെ ദിവസമായിരിക്കാം. ആകാതിരിക്കട്ടെ, പക്ഷേ എത്ര ശ്രമിച്ചാലും രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ചില ദിവസങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നേക്കാം. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ല നാളെ നമുക്കൊരു പ്രതിസന്ധി നേരിട്ടാൽ, ഇന്ന് ഈ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, പവർവിഷൻ്റെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച് സന്തോഷത്തോടെ പങ്കെടുക്കുമ്പോൾ, ഈ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചില വിഷയങ്ങളിൽ ഭയങ്കര ദുഃഖത്തോടെ പ്രയാസത്തോടെ കടന്നു പോകുമ്പോൾ, ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ അനർത്ഥ ദിവസമെന്ന് പറയത്തക്ക രീതിയിൽ മനസ്സു വേദനിക്കുന്ന, ഒറ്റപ്പെടലുകൾ സംഭവിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നത് എന്തായിരിക്കും? ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞാലൊരു മാതൃകയാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. വാക്കുകളുണ്ട്, അദ്ദേഹം നമ്മുടെ കൂടെ ജീവിച്ച സമകാലികനല്ല. ഇപ്പോൾ ഏതെങ്കിലും കൊട്ടാരത്തിലോ കുടിലോ ചെന്ന് നോക്കി അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. ഈ ഭൂമിയിൽ സ്തോത്രം ജീവിച്ച് മൺമറഞ്ഞു പോയത്. പക്ഷെ അദ്ദേഹം സമ്മാനിച്ചിട്ട് പോയ കുറേ എഴുത്തുകൾ, സങ്കീർത്തനങ്ങൾ, അനുഭവങ്ങൾ, അത് എല്ലാ കാലത്തുമുള്ള ഭക്തന്മാർക്ക് ഏറെ പ്രയോജനമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പഠിക്കുന്നത്, ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും വാമൊഴികളിലും പ്രാർത്ഥനകളിൽ നിന്നാണ്. ഈ ഭാഗത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ, ഞെരുക്കം വന്നപ്പോൾ, ചിലരെ ഒറ്റപ്പെടുത്തിയപ്പോൾ, അങ്ങനെ വന്നപ്പോൾ ആദ്യം ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നത്
ഈ വാക്യത്തിനകത്ത് വായിച്ചപ്പോൾ, വാക്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാതെ അതിൻ്റെ പുറത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, കഷ്ടം സഹിക്കുന്ന ആരെക്കുറിച്ചെങ്കിലും, തീവ്രമായ ദുഃഖം സഹിക്കുന്ന, വല്ലാത്ത വേദനയിൽ കൂടെ കടന്നു പോകുന്ന, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അനർത്ഥ ദിവസത്തെ അഭിമുഖീകരിക്കുന്ന, ഒരു കഷ്ട ദിവസത്തെ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ആദ്യം നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടത് നമ്മളെ സഹായിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്തയാണ്. സാധാരണ സംഭവിക്കാറുള്ളത് നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കയറുന്നത് നമുക്കൊരു ഭയങ്കര എതിരാളിയുണ്ട്, നമുക്ക് ശത്രുവുണ്ട്, നമുക്കെതിരെ ആരോ എന്തോ ചെയ്യുന്നുണ്ട്, ഈ ചിന്തയാണ് ആദ്യം നമ്മുടെ അകത്ത് വരുന്നത്. ആ ആകുലതയാണ് പലപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും, ചിലപ്പോൾ ദൂതുകളൊക്കെ പറയുന്ന ദൈവദാസന്മാരെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, പ്രാർത്ഥിച്ചിട്ടൊന്ന് പറയാമോ എന്നൊക്കെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പുറകിൽ മനസ്സ് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്നത് നമുക്കെന്തോ ഭയങ്കരമായിരിക്കുന്ന ശത്രുവുണ്ട്, ആ ശത്രു എന്തോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൻ്റെ അകത്ത് ആദ്യം വരേണ്ടത് എല്ലാവരും കൈവിട്ടെന്നല്ല, ദൈവം പോലും മറന്നെന്നല്ല, അനർത്ഥ ദിവസം വരികയാണെങ്കിൽ, വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു ദിവസം വരികയാണെങ്കിൽ എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിനറിയാം, എന്ത് ചെയ്യണമെന്നറിയാം എന്ന് വിശ്വസിക്കാൻ തയ്യാറായെങ്കിലേ നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റുള്ളൂ. ആദ്യം നമ്മുടെ മനസ്സിനകത്ത് വരണം ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയാം. ആദ്യം എനിക്കൊരു അനർത്ഥ ദിവസം വന്നാൽ, എനിക്കൊരു അപകടം നേരിട്ടാൽ, എൻ്റെ കുടുംബത്തിനകത്തൊരു ആഘാതമുണ്ടായാൽ, എൻ്റെ കാല് വഴുതിയാൽ, ഞാനൊരു യുദ്ധം നേരിടേണ്ടി വന്നാൽ, എനിക്കിത്ര സാമ്പത്തിക നഷ്ടം വന്നാൽ, ഞാൻ ചെയ്തത് അബദ്ധമായി പോയാൽ, ചിലപ്പോൾ നമുക്കെന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ, ഉടനെ നമ്മുടെ മനസ്സിനകത്ത് വരേണ്ടത് തീർന്നു എന്നല്ല, അവസാനിച്ചു എന്നല്ല, ഇനി എഴുന്നേക്കത്തിനെന്നല്ല, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മോട് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ആര് വരും, ആര് സഹായിക്കും, എന്ത് ചെയ്യും, ഈ വക ചിന്തയോടുകൂടെ എട്ടുകാലി വല നെയ്യുന്നത് പോലെ ഓരോ ദിവസവും വല നെയ്ത് വല നെയ്ത് നിങ്ങളുടെ ആത്മീയത്തെ തകർക്കരുത്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് തുറന്ന് ദൈവസന്നിധിയിൽ അധരങ്ങൾ തുറന്ന് പറയണം, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ആരൊക്കെ ഇട്ടിട്ട് പോയാലും, താഴെ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചെന്ന്. അനർത്ഥ ദിവസത്തിൽ രക്തബന്ധങ്ങൾ മാറി നിന്നേക്കാം, അനർത്ഥ ദിവസത്തിൽ നൊന്തുപറ്റിയ അമ്മ പോലും ചിലപ്പോൾ മാറി നിന്നേക്കാം, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ പ്രതീക്ഷിച്ചവരാരും വരാതിരിക്കാം, പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്, അവർക്ക് ആത്മാവിൽ പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരു പ്രയാസമുണ്ടായാൽ ആരൊക്കെ ഇട്ടിട്ട് പോയാലും എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയല്ല. ആ ദൈവം എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കി ഞാൻ 1, 2, 3, 4 എന്ന് 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. 1, സ്തോത്രം, അനർത്ഥ ദിവസത്തിൽ ആദ്യത്തെ ചിന്ത എന്നെ കൈകാര്യം ചെയ്യാൻ, എന്നെ സ്തോത്രം എന്നെ സൂക്ഷിക്കാനൊക്കെ ഒരു ദൈവം ഉണ്ടെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്യാം. എനിക്കൊരു പ്രയാസം ഉണ്ടായാൽ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്താ ചെയ്യുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. സ്തോത്രം, നോക്കണേ, ദൈവമായ കർത്താവിൻ്റെ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കിതാണ്, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കുമെന്നല്ല, ദൈവം എന്നെ ഒളിപ്പിക്കും. നമ്മൾ ഒളിക്കുന്നതും ദൈവം ഒളിപ്പിക്കുന്നതും, സ്തോത്രം, നാം തന്നെ പോയി എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നതും ദൈവം നമ്മെ മറയ്ക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് തോന്നിയേക്കാം, എനിക്കും ആദ്യകാലങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്, ഇത്രയും ഭയങ്കരനായ ദൈവം, ഏത് സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ള ദൈവം, എന്തിനാണ് തൻ്റെ ഭക്തന്മാരെ, തൻ്റെ ദാസന്മാരെ ഒളിപ്പിക്കുന്നത്, മറച്ചു വെക്കുന്നത്? അങ്ങനെ ഒളിച്ചിരിക്കേണ്ടി വന്നാൽ, മറച്ചു വെക്കേണ്ടി വന്നാൽ എന്താ പ്രശ്നം? ഒന്നുകിൽ ഫേസ് ചെയ്യാൻ പ്രയാസ്, ദൈവത്തിന് പേടിയുണ്ടായതുകൊണ്ടല്ല, ദൈവത്തിന് പേടിയുണ്ടായതുകൊണ്ട്. ഞാൻ 1-2 വാക്കുകൾ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം, എന്തിനാണ് ദൈവം മറയ്ക്കുന്നത്? ദൈവം ബലഹീനനായതുകൊണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടെ ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അതുകൊണ്ടൊന്ന് പ്ലാൻ ചെയ്യണം, അങ്ങനെയൊക്കെ ദൈവത്തിന് കാര്യമുണ്ടോ? ഒന്ന് കൂടി ആലോചിച്ച് പ്ലാൻ ചെയ്യേണ്ട ഗതികേട് നമ്മുടെ ദൈവത്തിനോടോ ഇല്ല. കാരണം ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് എന്നെ ഒന്ന് സഹായിക്കണമെങ്കിൽ, ഒന്ന് തല പുകഞ്ഞ് നമ്മൾ 10 രൂപ കടം മേടിക്കണമെങ്കിൽ, നമ്മൾ സ്തോത്രം ആദ്യം ആലോചിക്കും, ആരോട് ചോദിക്കണം? ഇന്നാളെ ചോദിച്ചിട്ട് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല, പുള്ളിയോട് ചോദിക്കാൻ പറ്റിയല്ല, 2 പ്രാവശ്യം ചോദിച്ചിട്ട് തരാത്തവൻ, അവനോട് പറ്റി. അപ്പോൾ 100 വട്ടം ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരിടത്തുണ്ട് കടം മേടിക്കാൻ പോലും ചെയ്യുന്നത്. നമ്മുടെ ദൈവത്തിന് എങ്ങനെയാണോ, എന്നെ സഹായിക്കണമെങ്കിൽ ആരെക്കൊണ്ട് സഹായിപ്പിക്കണം എന്ന് ചിന്തിച്ച് തല പോകേണ്ട കാര്യമില്ല. വിത്തിൻ സെക്കൻഡുകൾക്കകത്ത് സ്തോത്രം, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ചിറകിൽ വഹിക്കുന്നത് പോലെ, കൂടി ആലോചിക്കേണ്ട, കമ്മിറ്റി കൂടണ്ട, ആരോടും ഡിസ്കസ് ചെയ്യണ്ട, അതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവത്തിനെല്ലാം പ്ലാനിങ്ങിലാണ്. ഹല്ലേലൂയ,
പിന്നെ എന്തിനാണ് ദൈവം തൽക്കാലത്തേക്ക് മോനിവിടെ മറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനൊന്നുകൂടെ എനർജറ്റിക് ആകാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് വാസ്തവത്തിൽ? ഒന്ന് രണ്ട് വാക്കുകളിലൂടെ ഞാൻ ആ വാക്ക് നിങ്ങളെ കേൾപ്പിക്കാം. ഈ 31 സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയും, തൊട്ട് ഒരു പേജ് മറച്ചാൽ മതി, 31 സങ്കീർത്തനത്തിൻ്റെ 20 വാക്യം നോക്കി, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. അടുത്ത വാക്ക് കേൾക്കണം, നീ അവരെ നാവുകളുടെ വക്കാണത്താൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. അവിടെ ഒളിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്, വാസ്തവത്തിൽ ഒളിപ്പിക്കുന്നത് എന്തിൽ നിന്നാ? ആ വാക്ക് നിങ്ങൾ കണ്ടോ, അവരുടെ വാക്കുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒളിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. നേരിട്ടൊരു എഴുത്തു ഭാഷയാണ്. നേരിട്ട് പറഞ്ഞാൽ ഇത് ഇത്രയുള്ള ആ കാര്യം, ചിലരിങ്ങനെ വാക്കുകൊണ്ട്, വാളുകൊണ്ടല്ല വാക്കുകൊണ്ട് അങ്ങ് ഉപദ്രവിക്കുക. അപ്പം അങ്ങനെ സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, ഇവർ വാക്കുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ശാപവാക്കുകൾ, മനസ്സറിയാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വക്കാണം എന്ന വാക്കിന് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. വാക്കുകളുടെ വക്കാണം കൊണ്ട് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, സ്തോത്രം, ദൈവം അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നു കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചു. എന്തിനാണ് കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചത്? സ്തോത്ര ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ നമ്മൾ കേട്ടാൽ ഒന്നുകിൽ നമ്മൾ പ്രതികരിച്ചു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആത്മീയം നഷ്ടപ്പെട്ടു പോകും, ചിലപ്പോൾ നമ്മൾ വീക്കായി പോകും. ഇങ്ങനെ പല പ്രശ്നമുണ്ട്, നമ്മളൊന്നും ചെയ്തില്ല. ചിലരുടെ വാക്ക് കേട്ടാൽ നമ്മൾ ക്ഷീണിക്കും. അതുകൊണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്ന മഹാദയ എന്താണെന്നറിയാമോ, ചിലർ പറയുന്നതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ, ചിലരുടെ വാക്കുകളൊന്നും നമ്മുടെ കാതിൽ പെടാതിരിക്കാൻ നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന് സ്വർഗത്തിലെ ദൈവം എവിടെയെങ്കിലും അവൻ്റെ കൂടാരത്തിൻ്റെ മറവിയിൽ ഒളിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയാം, എന്നെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചു പോയേനെ. പക്ഷെ ദൈവം തമ്പുരാൻ അത് കേൾക്കാതെ, ചിലരുടെ വാക്കുകൾ ഞാൻ കേൾക്കാതെ സ്വർഗം എന്നെ മറപ്പിച്ചു. കാരണം എന്താ? സ്തോത്ര ഹല്ലേലൂയ. എതിരാളിക്കൊന്നും പോകാനില്ല, പക്ഷെ ഞാൻ നഷ്ടപ്പെട്ടാൽ, എൻ്റെ കൃപ നഷ്ടപ്പെട്ടാൽ, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, എൻ്റെ ആത്മീകം നഷ്ടപ്പെട്ടാൽ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആ സ്തോത്ര ആത്മവീര്യം നഷ്ടപ്പെട്ടാൽ, പിന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ ഒളിപ്പിച്ചത് ദൈവത്തിന് പേടിയുള്ളത് കൊണ്ടല്ല, എന്നെ ഒളിപ്പിച്ചത് ശത്രു ഭയങ്കര പുള്ളിയാണ്, അതിൻ്റെ പേരിൽ കർത്താവിന് കുറച്ച് ആളുകളെ കൂടി സംഘടിപ്പിക്കേണ്ടതുകൊണ്ടല്ല, എന്നെ രക്ഷിപ്പാൻ ആരാണ് എന്നെ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ടല്ല, പിന്നെയോ ഞാൻ തളരരുത്. ഇന്ന് പകൽക്കാലം ഞാനിത് പറയുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ, നീ തളരാതിരിക്കാൻ, നിന്റെ ചിലർ പറഞ്ഞ വാക്കുകൾ കേട്ട് വീഴാതിരിക്കാൻ, അവരുടെ വാക്കുകൾ കാതിലെത്താതിരിക്കാൻ, അതിനുവേണ്ടി ദൈവം എന്നെ കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചു. ഇങ്ങനെ ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ചിലരുടെ വാക്കിൽ നിന്നും, കലഹത്തിൽ നിന്നും, ചിന്തയിൽ നിന്നും, അവരുടെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ദൈവം നമ്മളെ ഒളിച്ചു വയ്ക്കുക, അവരെ വിട്ടുകൊടുക്കുകയല്ല. ഞാൻ ഈ സ്തോത്രം 27 സങ്കീർത്തനത്തിലേക്ക് തന്നെ വരാം, ബാക്കി വാക്യങ്ങളിലേക്ക് പോയാൽ അധിക സമയം എടുക്കേണ്ടി വരും. 27 സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം ഒളിപ്പിക്കും. ഞാൻ ഒരാളെ ദൈവം ഒളിപ്പിച്ചതിനെക്കുറിച്ച് ഇരമ്യ പ്രവചനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക. ഇരമ്യ പ്രവചനം സ്തോത്രം 36 അധ്യായം, ഇരമ്യ പ്രവചനം 36 അധ്യായത്തിൻ്റെ 26 വാക്യം നിങ്ങൾ നോക്കി, ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 26 വാക്യം, 36 അധ്യായം യിരെമ്യാ പ്രവാചകൻ, 26 വാക്യം. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹ്ബെയേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായാവോടും അബ്ബേദിൻ്റെ മകനായ ശലമ്യാവിനോടും കൽപ്പിച്ചു. അടുത്ത വാക്ക്, എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇരമ്യാവും ഇരമ്യാവിൻ്റെ ഒരു സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം, എഴുത്തുകാരനാണ് ബാരൂക്ക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. ഇവരെ രണ്ടുപേർക്കും എതിരായി ഇസ്രായേലിൻ്റെ രാജാവ്, സ്തോത്രം, രാജാവ് യഹോയാക്കീം രാജാവ്, അദ്ദേഹം ഇരമ്യാവ് പറഞ്ഞ വചനങ്ങളെല്ലാം ഒരു ചുരുളിനകത്ത് എഴുതി വെച്ചു. ഈ ചുരുള് കൊണ്ടുവന്ന് രാജാവിൻ്റെ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം ഹേമന്ത ഗ്രഹത്തിനകത്ത് തണുപ്പത്ത് സുഖവാസത്തിന് പോയിരിക്കുകയാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെ തകർത്ത് കളയാൻ ദൈവമായ കർത്താവ് ശത്രു സൈന്യത്തെ, സ്തോത്രം, വരുത്താൻ വേണ്ടി ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇതൊന്നും അറിയാതെ രാജാവ് സുഖവാസത്തിന് പോയി സന്തോഷിക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്ത് ഈ തോൽ, ഈ ചുരുള് ദൈവം പറഞ്ഞ കൽപ്പനയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഖണ്ഡിക വായിച്ച മാത്രയിൽ അദ്ദേഹത്തിന് കേൾക്കണ്ട എന്ന് പറഞ്ഞു. ചിലർക്ക് അങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും കേൾക്കുന്നതൊക്കെ ഭയങ്കര അലർജിയാണ്.
ഇപ്പം ഈ രാജാവ് ലോകമോഹിയും ജഡീകനുമാണ്, ദൈവിക ഭയമില്ലാത്തവനാണ്. അദ്ദേഹത്തിന് വരാനേക്കും തകർച്ചയെക്കുറിച്ച് ബോധമില്ല. സുഖത്തിനും സന്തോഷത്തിനും ലോകമയത്തിനും ജീവിക്കുന്ന ആളുടെ മുമ്പിലേക്ക് ദൈവം വരുത്താനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ എഴുതി കൊടുത്തപ്പോൾ, ആദ്യത്തെ ഖണ്ണിക വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം കയറി വായന നിർത്താൻ പറഞ്ഞു. വായന നിർത്തിയിട്ട് അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനോട് സ്തോത്രം, ഒരു കത്തി കൊണ്ടുവരാമുണ്ട്. കത്തി കൊണ്ടുവന്നാൽ തോൽച്ചുരുള് ചെറുത് പീസായിട്ട് കീറിയിട്ട് തണുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്തോത്രം കത്തിക്കൊണ്ടിരിക്കുന്ന ഞെരിഞ്ഞു കത്തുന്ന നെരിപ്പോടിനകത്തേക്ക് അന്നത്തെ ബൈബിളെന്ന് പറയാം, അന്ന് തോൽച്ചുരുളാണ്, അത് മുറിച്ച് കീറിയിട്ട് കത്തിച്ച് കളഞ്ഞു. കത്തിച്ച് കളയുക മാത്രമല്ല, ഇത് എഴുതിയ യിരെമ്യാ പ്രവാചകനെ കൂടെ ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് പ്ലാൻ ചെയ്തപ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് രാജാവിനെ തീർക്കായിരുന്നു, പക്ഷേ രാജാവിനെക്കുറിച്ച് ദൈവം വേറെ ചില കാര്യങ്ങൾ കരുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, രാജാവിനെ തൊട്ടില്ല, യിരെമ്യാവിനെയും ബാരൂക്കിനെയും ദൈവം ഒളിപ്പിച്ചു എന്നാണ് 26-ാം വാക്യം തീർന്നപ്പോൾ കണ്ടത്. സ്വർഗത്തിലെ ദൈവം ഒളിപ്പിച്ചു. ഒളിപ്പിച്ചു എന്നുള്ളത് ഒരു പൊതുവായ കാര്യമാണ്. എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം പറയാം. ഇന്ന് ഇത് കേൾക്കുമ്പോൾ ശത്രു എത്ര ശക്തമായി നിന്റെ അവകാശങ്ങളെ കീറി കത്തിക്കുമ്പോൾ, നിന്റെ കൺമുമ്പിൽ അത് നശിപ്പിക്കുന്നത് കാണുമ്പോൾ, ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിച്ച് കരയുമ്പോൾ, ആ സമയത്ത് പ്രതിയോഗിയോട് പ്രതികരിക്കാതെ നിന്നെ കൊണ്ടുവന്നൊരു മൂലയിൽ ഒതുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ശ്രോത്ര ഹല്ലേലൂയ, ഒരചേതനമായ യാതൊരു വൈകാരികതയില്ലാത്ത നിന്റെ ഭാരമറിയാത്ത ഒരു സത്വമാണെന്ന് വിചാരിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിന് ഒളിപ്പിച്ചതിൻ്റെ പുറകിൽ പ്ലാനുകളും പദ്ധതിയും ഉണ്ട്. എന്താ സംഭവിച്ചത്? ഈ അധ്യായം തീരുക, 32-ാമത്തെ വാക്യത്തിൽ ഈ വാക്യം തീരുക, ഈ അധ്യായം തീരുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുടെ അടുത്ത് നേരിയാവിൻ്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവ് യഹോയാക്കീം തീരിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെ യിരെമ്യാവിൻ്റെ വാമൊഴി പ്രകാരം അതിലെഴുതി, അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്ത് എഴുതുവാൻ സംഗതി വന്നു. ഞാൻ അടിവരയിട്ടിരിക്കുന്നത് അവസാനത്തെ ഭാഗമാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. ചെറിയൊരു കാര്യമാണെങ്കിൽ ഞാൻ ദൂത് പറയാം, ഒരധികാരിയായിരിക്കുന്ന രാജാവ് വളരെ കഷ്ടപ്പെട്ട് യിരെമ്യാവ് എഴുതി വെച്ച ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഒരു നിമിഷം കൊണ്ട് കീറി നെരിപ്പോട്ടിലിട്ട് കത്തിച്ചപ്പോൾ, ദൈവമകർത്തവ രാജാവിനോടൊന്നും പറഞ്ഞില്ല, രാജാവിനെ ശിക്ഷിച്ചില്ല, യിരെമ്യാവിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ ഒരു കാര്യം ഞാൻ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം, സ്വർഗം നിങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെയോ നിങ്ങളെയോ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ മറച്ചു വെക്കുന്നവനല്ല ദൈവം എന്നോർത്തോളണം. ചില കാലങ്ങൾ മറച്ചു വെച്ചു, യിരെമ്യാവിനെ ഒളിപ്പിച്ചു. ഒളിപ്പിച്ചപ്പോൾ എന്തോ ചെയ്തു. സ്തോത്രം, ഈ വാക്യം തീർന്നത് കണ്ടോ? രാജാവ് നഷ്ടപ്പെടുത്തിയ തോൽച്ചുരുളനേക്കാൾ അതുപോലെയുള്ള വചനങ്ങളും ചേർത്തെഴുതിയ മറ്റൊരു തോൽച്ചുരുള് സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനെ കൊണ്ട് പുറത്തു കൊണ്ടുവന്നു. ഞാനിന്ന് പറയാം, നീ അകത്തിരിക്കുന്ന നാളുകൾ നഷ്ടമല്ല, നീ ഒതുങ്ങിയിരിക്കുന്ന നാളുകൾ നഷ്ടമല്ല, നീ ഒളിച്ചിരിക്കുന്ന നാളുകൾ നഷ്ടമല്ല. അതിനകത്ത് നിന്ന് സ്തോത്രം നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായി, നിന്നെ കീറിക്കളഞ്ഞതിൻ്റെ കത്തിച്ചു കളഞ്ഞതിൻ്റെ ഇരട്ടിയായി സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. ഇതേ കാര്യം നിങ്ങൾ പൗലോസപ്പോസ്തലൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, പല സന്ദർഭങ്ങളിൽ അദ്ദേഹം കാരാഗ്രഹത്തിനകത്തകപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം, ശത്രു രാജാക്കന്മാർ അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടങ്ങൾ സ്തോത്രം പൗലോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്താക്കി. കാരാഗ്രഹത്തിനകത്താക്കിയതോടുകൂടെ എനിക്കിത് പറ്റിയെന്നോർത്ത് നെഞ്ചു തിരുമി, സ്തോത്രം, മനസ്സിടിഞ്ഞ് കണ്ണും കുഴിഞ്ഞ് ഒരു മൂലയിൽ ചുരുണ്ട് കിടന്നു എന്നല്ല, കാരാഗ്രഹത്തിനകത്ത് ദൈവം നമ്പുരാൻ അനുവദിച്ചു, ഒളിപ്പിച്ചു. ഒളിപ്പിച്ചപ്പോഴെല്ലാം യിരെമ്യാവിനെ കൊണ്ട് എഴുതിപ്പിച്ചതിനേക്കാൾ ശക്തിയേറിയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ആത്മീക കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിൻ്റെ ദൂത്, സ്വർഗസ്ഥനായ ദൈവം കാരാഗ്രഹത്തിനകത്ത് പുറം ലോകം കാണാതെ ഒളിപ്പിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭയ്ക്കുള്ള ഏറ്റവും ശക്തമായ ദൂത് കൊടുത്തെങ്കിൽ, ഇന്ന് ദൈവം ചിലരോട് പറയുന്നു, നിന്നെ ഒളിപ്പിച്ചത് ദൈവമാണെങ്കിൽ, മറച്ചു വെച്ചത് ദൈവമാണെങ്കിൽ, നീ പുറത്തു വരുമ്പോൾ
നഷ്ടത്തിന്റെ ചരിത്രം കൊണ്ടല്ല, നിന്റെ കുടുംബത്തിന് കൊടുക്കാൻ, നിന്റെ സഭയ്ക്ക് കൊടുക്കാൻ, ഈ തലമുറയ്ക്ക് കൊടുക്കാൻ ദൈവം ചെന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മുടെ നെടുന്നേൽപ്പിച്ചുകൊണ്ട് വരുവാൻ ശക്തനായ ദൈവമാണ് നമ്മളെ ഒളിപ്പിച്ചിരിക്കുന്നത്, മറച്ചു വച്ചിരിക്കുന്നത്. ഹാലലൂയ. 27-ാം സങ്കീർത്തനത്തിലെ രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മുടെ മധ്യത്തിൽ വചന ശുശ്രൂഷിക്കും. നോക്കിയ ആ വാക്കിൻ്റെ മൂന്നാമത്തെ പടി, ഒരേ പടിക്കെട്ട് പോലെ നിങ്ങളെ വാക്കിനെ കാണണം. ഒന്നാമത്തെ പടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കൂടാരത്തിൽ ഒളിപ്പിക്കും. രണ്ടാമത്തെ പടിക്കെട്ട് ശ്രോത്രം തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കും. അതിനൊരു മൂന്നാമത്തെ പടിയുണ്ട്. മൂന്നാമത്തെ പടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് തന്നെ കുഴിയിലേക്ക് കൊണ്ട് കളയുമെന്നല്ല, മൂന്നാമത്തെ പടി ഇതാണ്, പാറമേൽ എന്നെ ഉയർത്തും. ഞാനിങ്ങനെ വീണ്ടും പറയാം, ദൈവം ഒളിപ്പിച്ചവരെയെല്ലാം ദൈവം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടപ്പുറപ്പുകളുടെയും കുടുംബക്കാരുടെ ഇടയിൽ ഒളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ദൈവം നിങ്ങളെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താൻ വേണ്ടി ഒരു ദിവസം കരുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ്? പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഉയർത്താൻ വേണ്ടി കർത്താവ് ഒളിപ്പിച്ചപ്പോൾ ആളുകൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കി. സ്തോത്ര ഹല്ലേലൂയ. ഒരു പക്ഷേ പറഞ്ഞു കാണും, അവൻ തീർന്നു, ഇനി രംഗത്ത് വരികയല്ല. ഒരു പക്ഷേ കർത്തൃദാസന്മാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം പോലും പുറത്തിറങ്ങാൻ പറ്റാതെ, ഒരു മീറ്റിങ്ങിൽ പോലും അറ്റൻഡ് ചെയ്യാതെ സ്വർഗം ഒളിപ്പിച്ചപ്പോൾ പലരും പരിഹസിച്ച് കാണും, ഇനി അവൻ വേദികളിൽ കാണില്ല, ഇനി അവൻ്റെ വായിൽ വചനമുണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഒളിക്കുകയല്ല, ദൈവം നമ്മളെ മറച്ചാൽ ആ മറ കീറി പുറത്തു കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. അന്ന് ദൈവമായ കർത്താവ് പാറമേൽ ഉയർത്താൻ ാണ് കൊണ്ടുവരുന്നത്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ട് വാക്കോടെ പറഞ്ഞോട്ടെ, അടുത്ത വാക്ക് നിങ്ങൾ നോക്കി. ഇപ്പോൾ 6-ാം വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ആ വാക്ക് കണ്ടോ സ്തോത്രം? ഒളിപ്പിച്ചപ്പോൾ എല്ലാവരുടെയും താഴെയായിരുന്നവൻ, ഒളിപ്പിച്ചപ്പോൾ സ്തോത്രം എല്ലാവരുടെയും കീഴെയായിരുന്നവൻ, എവിടെയോ ഒതുങ്ങുകയായിരുന്നു. പക്ഷെ ദൈവം ഉയർത്തിയപ്പോൾ അവൻ്റെ ചുറ്റും നിന്ന സകല ശത്രുവിൻ്റെയും തോൾപൊക്കമെന്നല്ല, അവരുടെ മീതെ എൻ്റെ തല ഉയരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രവചന വാക്ക് പോലെ പറയാം. ഈ ഓഗസ്റ്റ് മാസത്തിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് നേരെ നിൽക്കുന്ന സകല വിഷയങ്ങളുടെ മീതെ നിന്റെ തല പൊങ്ങി വരട്ടെ. നിന്റെ മൂക്കറ്റം കിടക്കുന്ന വിഷയങ്ങൾ, നിന്റെ കഴുത്തിന് മീതെ കിടക്കുന്ന വിഷയങ്ങൾ, നിനക്ക് നിൽക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, നീ തറയില് നിന്നാൽ നീ മുങ്ങിപ്പോകും. അതിന് പകരം സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പാറമേൽ നിന്നെ കയറ്റി നിർത്തി. ഞാൻ പ്രവചനം പോലെ പറയാം, നീ പാറമേൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ കീഴയും നീ മോളിലുമായി വരും. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഇന്ന് ആ വചനം വ്യാഖ്യാനിച്ചെടുക്കേണ്ടതാണ്. സമയം തീരുന്നതുകൊണ്ട് ഇങ്ങനെ പറയാം, ദൈവം നിന്നെ നിനക്ക് നിൽക്കാൻ കഴിയാത്ത നിന്റെ തലയ്ക്ക് മീതെ വിഷയങ്ങൾ വരുമ്പോൾ, സ്വർഗം നിന്റെ തലയ്ക്ക് മീതെ ഭാരങ്ങൾ വരുമ്പോൾ, എതിരാളിയും ശത്രുവും വരുമ്പോൾ, നിന്നെ ഉയർത്താൻ വേണ്ടി ആരും അറിയാതെ നിന്റെ കീഴെ ഒരു പാറ ഇട്ടു തരും. ആ പാറമേൽ നീ കയറി നിന്നാൽ, നിനക്ക് വിരോധമായി നിനക്കെതിരായി നിൽക്കുന്ന സകല വിഷയങ്ങളുടെ മീതെ നിന്റെ തല ഉയരാൻ നിന്റെ പ്രയത്നം കൊണ്ടോ നിന്റെ പാരമ്പര്യം കൊണ്ടോ കഴിയാതെ വരുമ്പോൾ, യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി നിന്നു തരികയാണ്. അവനിൽ നിൽക്കുമ്പോൾ നിന്റെ തല ഉയർന്നിരിക്കും, നിന്റെ വിഷയങ്ങൾ താഴെ പോകും. യേശുവിൻ്റെ നാമത്തിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ 1000 പ്രാർത്ഥനാ കൂടാരങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നവരായിരിക്കാം. ഒരുപാട് ദൈവദാസന്മാർ പതിവായി നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ മാസത്തിൻ്റെ 8-ാം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആത്മാവെന്നോട് പറയാൻ പറഞ്ഞ കാര്യം പറയാം. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഈ പാറമേൽ നിൽക്കാൻ, ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കാൻ, കർത്താവിൻ്റെ ആ വലിയ ദൈവകൃപയിൽ നിൽക്കാൻ തയ്യാറായാൽ, ഈ മാസം ശത്രു താഴെ പോകും, നിങ്ങളുടെ തല അതിൻ്റെ മോളിൽ പോകും. ശത്രു എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ട, നിന്നെ ഉയർത്താൻ തടസ്സമായി നിൽക്കുന്ന, നിന്നെ അൺഫിറ്റാക്കുന്ന, പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെടുന്ന, എപ്പോഴും നിന്റെ വിഷയം തലയ്ക്ക് മീതെ നീ അതിന് കീഴെ എന്ന് പറഞ്ഞ വ്യവസ്ഥയെ ഈ മാസം പൊളിച്ചു കളയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൻ്റെ ബലത്തോടുകൂടെ ദാവീദ് പറഞ്ഞതുപോലെ ദൈവാത്മാവ് പറ, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ വിഷയങ്ങൾ ഈ മാസം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ തലയുടെ മോളിൽ നിൽക്കുന്ന, എൻ്റെ പുരയുടെ മോളിൽ നിൽക്കുന്ന
എൻ്റെ കുഞ്ഞിൻ്റെ മോനെ നിൽക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഈ പാറയിലേക്ക് കയറുകയാണ്. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇട്ടു തരുന്ന പാറമേൽ എന്നെ നിർത്തുമ്പോൾ എൻ്റെ തല ഉയർന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നിവിടെ വന്നവരോടും ദൂരത്തിരിക്കുന്നവരോടും ദൈവാത്മാവ് പറയുന്നത്, നിന്റെ തല ഉയർത്താൻ സ്വർഗം ഇട്ടു തരുന്ന പാറയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൽ ആര് കയറുന്നു, അവരിൽ ആര് പ്രവേശിക്കുന്നു, അവരുടെ തല എൻ്റെ ദൈവം ഉയർത്താതിരിക്കുകയല്ല. ലാസ്റ്റ് വാക്ക്, അടുത്ത വാക്ക് കണ്ടോ, ആറാം വാക്യത്തിന് അടുത്ത വാക്ക്, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. അഞ്ചാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞേ, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷം കഴിക്കാൻ വരും എന്നല്ല, ഈ കൂടാരത്തിലേക്ക്, നമ്മളതിനെ ഒരു ഒരു ചട്ടക്കൂടിനകത്ത് കാണുക, ഒരു ചർച്ചിലേക്ക്, ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് ആദ്യം വരുന്നത്, സ്തോത്രം, ഓരോരുത്തരും നമ്മുടെയൊക്കെ അനുഭവം നോക്കി, ആദ്യം വരുന്നത് സമാധാനം കിട്ടാനാണ്, ആദ്യം വരുന്നത് രോഗസൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചാണ്, ആദ്യം വരുന്നത് ദൈവം പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ്. അഥവാ ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ഈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക് ആദ്യം വന്നത് ഒന്ന് ഒളിക്കാനാണ്, ഒന്ന് മറയാനാണ്, ശത്രു ഭയത്തിൽ നിന്ന്, രോഗശക്തിയിൽ നിന്ന്, ലോകത്തിൻ്റെ പിടിയിൽ നിന്ന്, അന്ധകാര വ്യാപാരത്തിൽ നിന്ന്, ജീവിക്കാൻ സമ്മതിക്കാത്ത വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ഒന്ന് മറഞ്ഞിരിക്കാൻ, ഒന്ന് മാറിയിരിക്കാൻ, ഒന്ന് ഒളിച്ചിരിക്കാനാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ കൂടാരത്തിലേക്ക് വന്നത്. ഇവിടെ വന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടെ വന്നതുകൊണ്ട് ആരും കാണാത്തൊരു പാറ ഞാൻ കണ്ടു. എൻ്റെ വീട്ടുകാർ കാണാത്തത്, എൻ്റെ ശ്രോത്ര കുടുംബക്കാർ കാണാത്തത്, അങ്ങനെ ഒരു പാറ ഞാൻ കണ്ടു. പവർ വിഷൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, കഴിഞ്ഞ 3.5 കൊല്ലമായി ഇങ്ങനെ മാറി മാറി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ എത്ര പേരാ പാറ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഒരുപക്ഷെ ഷാജി പാസ്റ്റർ കണ്ടോ, നിങ്ങൾ കെ സി ജോൺ സാറിനെ കണ്ടോ, പാട്ടുപാടിയവരെ കണ്ടോ എന്നതല്ല ചോദ്യം. നിങ്ങളെ പാറ കണ്ടോ, നിങ്ങളെ ഉയർത്തുന്ന പാറ കണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകരക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട്, ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങളെ ഉയർത്തുന്ന പാറയെ കാണണം. ഈ കൂടാരത്തിൽ ഒളിക്കാൻ വന്നതാണ്, ഈ കൂടാരത്തിൽ മറയാൻ വന്നതാണ്, ഈ കൂടാരത്തിൽ അസഹിഷ്ണുത കൊണ്ട് സമാധാനത്തിന് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു ഞങ്ങളെ ഉയർത്തുന്ന പാറ. എത്ര ദൈവമക്കൾ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കാണാനല്ല വന്നത്. യേശുക്രിസ്തു ചോദിച്ചതുപോലെ, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി, മാർദ്ദവ വസ്ത്രം ധരിച്ച പുരുഷനെയോ എന്ന് ചോദിച്ചതുപോലെ, ഒരു ദൂതനെ കാണാനല്ല, ഒരു പ്രവാചകനെ കാണാനല്ല, 4 പാട്ടുകാരെ കാണാനല്ല, നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ കാണാനല്ല, ഇവിടെ ഉയർത്തുന്ന ഒരു പാറയുണ്ട്. ഞാനിത് പറയുമ്പോൾ ആ പാറയെ കണ്ടവൻ, ആ പാറയെ കയറിയവർ, അവർ ആത്മാവിന്റെ ബലത്തോടെ ശക്തിയോടെ നിങ്ങളുടെ കരം ഉയർത്തിയോ, കരമടിച്ചോ, ആത്മാവിൽ പറ, കർത്താവേ രക്ഷയില്ലാതെ ഒളിക്കാൻ വന്നതാണ്. പക്ഷേ ഞങ്ങൾ ആ പാറ കണ്ടു, ആ പാറയിൽ കയറിയവരൊക്കെ ദൈവം ഉയർത്തി. അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒരിക്കൽ കൂടി കൂടാരത്തിൽ വന്നു. അത് ഒളിക്കാനാന്നല്ല എഴുതിയിരിക്കുന്നത്, ജയഘോഷയാഗങ്ങളെ കഴിക്കാൻ. സ്തോത്രം. അവസാനിപ്പിക്കട്ടെ. ചില ആൾക്കാരുണ്ട്, അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയല്ല, ഒളിക്കാൻ വേണ്ടി മാത്രം കൂടാരത്തിൽ വരുന്നവർ. ഇനിയിപ്പോൾ 2.5 കൊല്ലം കഴിയുമ്പോൾ, സ്തോത്രം, കൊച്ചിനൊരു വിഷയം വരുമ്പോഴായിരിക്കും അന്നേരം അവർ കൂടാരത്തിൽ വരുവുള്ളൂ. കൂടാരം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്ന കാര്യമല്ല, ഈ സാന്നിധ്യത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക്, ക്രിസ്തുവിൻ്റെ ചരകടിയിലേക്ക് ഒളിക്കാൻ വേണ്ടി മാത്രം വരും. പ്രശ്നം വരുമ്പോൾ മാത്രം, പ്രതിസന്ധി വരുമ്പോൾ മാത്രം, മനസ്സിളകുമ്പോൾ മാത്രം ദൈവത്തിൻ്റെ കൂടാരം തപ്പുന്നവരായിരിക്കരുത്. പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഒളിക്കാൻ വേണ്ടി വരാം, അവിടെ വെച്ച് ദൈവം തന്നെ ഉയർത്തും. അത് കഴിയുമ്പോൾ പോകരുത്, പിന്നെയും വരണം. പിന്നെ വരുന്നത് അടുത്തൊരു പ്രശ്നം ഉണ്ടാകട്ടെ, അന്നാകട്ടെ എന്നായിരിക്കുകയല്ല. സ്തോത്രം. പിന്നെയോ, ഇനി ഞാൻ വരും. എന്തിനു വരും? എൻ്റെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കാൻ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് കുത്തിടുമ്പോൾ, അനുഗ്രഹീതരായി ദൈവദാസന്മാരെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, അനേക പ്രാവശ്യം ദൈവത്തിൻ്റെ കൂടാരത്തിൽ കരയാൻ വന്ന, നിലവിളിക്കാൻ വന്ന, ഉപവസിക്കാൻ വന്ന, നെഞ്ചു തിരുമി പ്രാർത്ഥിക്കാൻ വന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയേണ്ട ദൂതിയാൻ പറയാം, ഈ മാസം നിങ്ങളെ ദൈവം വീണ്ടും
ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ വരുത്തും. അന്ന് നിങ്ങൾ കരയാനല്ല വരുന്നത്, അന്ന് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം കൊണ്ടല്ല വരുന്നത്. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി വന്നെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വരും. അന്ന് വരുന്നത് പ്രാർത്ഥനാ വിഷയമായിട്ടല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞ വിഷയത്തിന് വേണ്ടി, ഞാൻ എഴുതി വെച്ച വിഷയത്തിന് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കാനായി എൻ്റെ ദൈവം നിങ്ങളെ വരുത്തും. ഞാനത് ആത്മാവിൻ്റെ ബലത്തോടെ ഞങ്ങളുടെ ലോകത്തിൻ്റെ 5 വൻകരകളിൽ ചതറിപ്പാർക്കുന്ന പവർവിഷൻ്റെ സകല പ്രേക്ഷക കുടുംബങ്ങളിലേക്കും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരിലേക്കും പരിശുദ്ധാത്മാവിൽ ഞാൻ ഇരുമ്പെടുത്താണി കൊണ്ട് എഴുതുന്നത് പോലെ വിശ്വസിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ആ വാക്കിങ്ങനെ പറഞ്ഞുവിടാം. നിങ്ങളുടെ കരം വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസത്തിൽ, ഈ ഓഗസ്റ്റ് മാസത്തിൽ ജയഘോഷയാഗമർപ്പിക്കാൻ, കരയാനും നിലവിളിക്കാനും ഞാൻ രക്ഷപ്പെടുമെന്ന് ചോദിക്കാനും അല്ല, ജയഘോഷയാഗമർപ്പിക്കാൻ സ്വർഗം ഒരു ദിവസം നിങ്ങളെ വരുത്തും. ആ വിശ്വാസത്തോടെ കരമുയർത്തി ഒന്നോടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൂടാരത്തിൽ വന്നിട്ട് എല്ലാരെയും കണ്ടു, പാറയെ മാത്രം കണ്ടില്ല എന്നും പറഞ്ഞ് ജീവിതം തീർക്കരുത്. ഈ കൂടാരത്തിൽ വന്നാൽ കാണേണ്ടത് ഈ പാറയാണ്.